ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ ഹാങ്ങിങ് റോസ് ഗാർഡൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹാങ്ങിങ് റോസ് ഗാർഡൻ എന്ന് പറയുമ്പോൾ എനിക്ക് ചട്ടിക്കകത്ത് ഇവിടെ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഹാങ്ങിങ് റോസ് ഗാർഡനിലേക്ക് ഞാൻ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറത്തേക്ക് അവ നല്ല ഭംഗിയായിട്ട് തന്നെ നിപ്പുണ്ട് അപ്പോൾ അതിനെ ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം അത് നമുക്ക് നോക്കാം ഞാൻ ഇത് ഇതുണ്ടാക്കിയിരിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് എൻ്റെ പഴയ വീഡിയോസിലുണ്ട് അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം ഇപ്പം നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു ചെടി എടുത്തു മഴയൊക്കെ മഴ സീസണൊക്കെ ആയി വരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് കളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ കളയൊക്കെ ഒന്ന് പറിച്ചു കളയാം അതിനുശേഷം നമുക്കിതിൻ്റെ അകത്ത് പൂക്കളൊക്കെ ഉണങ്ങി നിൽക്കുന്ന പൂക്കളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇപ്പം പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു ടൈമാണ് അപ്പം പൂ കഴിഞ്ഞതിൻ്റെ രണ്ട് ഇലകൾക്ക് താഴെ അതായത് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ഇലകൾക്ക് താഴെ വെച്ചിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക രണ്ട് ഇലകൾ കണ്ടില്ലേ ഈ രണ്ട് ഞെടുപ്പ് മാത്രം ഇതിൻ്റെ മണ്ട മാത്രല്ല മുറിക്കേണ്ടത് ഈ രണ്ട് ഇലകൾക്ക് താഴെ വെച്ച് മുറിച്ചെങ്കിൽ മാത്രമേ ഇവിടുന്ന് നല്ല സ്റ്റെംസ് വരികയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ മുറിക്കുന്നത് ഇപ്പോൾ ഇത് എനിക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ എൻ്റെ റോസ് ഗാർഡൻ നിപ്പുണ്ട് ഇതൊരു റോസ് ഗാർഡൻ്റെ സെഷനാണ് ആകെപ്പാടെ ഒരു അഞ്ച് സെൻ്റ് സ്ഥലത്തിലാണ് വീട് ഉൾപ്പെടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു ഹാങ്ങിങ്ങിലേക്ക് ഇത് പോയിരിക്കുന്നത് നമുക്ക് റോസ് എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു ഒരു ചെടി ആയതുകൊണ്ടാണ് അതിനെ ഹാങ്ങിങ് എന്നുള്ള രീതിയിലേക്ക് എനിക്ക് കൊണ്ടുവന്നത് പക്ഷേങ്കിൽ അത് ഭംഗിയായിട്ട് തന്നെ അത് നിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലും ഇതേ മഞ്ഞ കളറിലുള്ള ചില ഇതൊക്കെ വരും അതൊക്കെ ഫംഗിസൈഡ് അടിച്ച് മാറ്റണം മഞ്ഞപ്പുള്ളി മഞ്ഞപ്പുള്ളി ഇതിൽ വരാറുണ്ട് ആ ഒന്നുകിൽ അത് എടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് ഫംഗിസൈഡ് അടിക്കണം ഫംഗിസൈഡ് അടിക്കുന്ന ഫംഗിസൈഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജൻ പൊറോക്സൈഡ് അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ കറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും ഹൈഡ്രജൻ പൊറോക്സൈഡ് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു പ്രയോഗമുണ്ട് അത് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന വളം ഏതാണെന്ന് നോക്കാം ഇത് നമ്മുടെ ഉണക്ക ചാണകം എന്ന് പറഞ്ഞാൽ പച്ച ചാണകവും തണലത്തിട്ട് അതായത് വെയിലത്തിട്ടല്ല തണലത്തിട്ട് ഉണക്കി ഒരു വലിയ ഉണക്കാവുന്നതിന് മുമ്പ് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അതിനെ ഡയലൂട്ട് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ് അതിനെ ഡയലൂട്ട് ചെയ്യുകയും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ തേയില വെള്ളം തേയിലച്ചണ്ടിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഞാൻ തേയിലവെള്ളമാണ് തേയില വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കിയിരിക്കുകയാണ് അതാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് എല്ലാവർക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കും ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് ഇതിന് ഇത് കൊടുക്കാറുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇത് നല്ല ഒരു വളമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ പൂക്കൾ വരാൻ പൂക്കൾ വരാനും അതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ പുതിയ പുതിയ നാമ്പുകൾ എല്ലാത്തിനിന്നും ഒന്നും രണ്ടും നാമ്പുകളൊക്കെ വന്ന് നല്ലവണ്ണം പൂക്കും അതായത് അത് നല്ല ഒരു എനിക്ക് നമുക്ക് പരീക്ഷിച്ച് ജയിച്ച വിജയിച്ച ഒരു വളമാണ് ഇത് ഇത് കുപ്പിക്കകത്ത് എടുത്തിട്ട് നമ്മൾ കുപ്പിയുടെ മേളിൽ ഒരു അടപ്പിൻ്റെ മുകളിൽ ഒരു ഹോൾ ഇട്ടിട്ടാണ് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് എൻ്റെ റോസ് ഗാർഡൻ്റെ സെഷൻ അപ്പം നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ഇത് മനസ്സിലായി കാണുമെന്ന് കരുതി ഇപ്പം അധികം മുരടിപ്പ് വരാറില്ല ഇതുവരെ അങ്ങനെ വലിയ മുരടിപ്പായിട്ടൊന്നും വന്നിട്ടില്ല മുരടിപ്പ് വരുമ്പം ഞാൻ പഴയ ഒരു ചാനലിൽ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് വിനാഗിരി വിനാഗിരി പ്രയോഗമൊക്കെ നടത്താറുണ്ട് അത് രണ്ടാഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു ഒരു പ്രാവശ്യം ഒരു വളപ്രയോഗം നടത്തി അല്ലെങ്കിൽ ഒരു മരുന്നൊക്കെ അടിച്ചു പിന്നെ ഇതിന് ഒരു പിന്നെ ഇതിന് ചെയ്യേണ്ട എന്നൊന്നൊരിക്കലും വിചാരിക്കരുത് നിങ്ങൾ മെനക്കെട്ടത്തിട്ട് തന്നെ ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഇതിനോടൊക്കെ നമ്മൾ അടുത്ത് ഇടപഴകുമ്പോൾ ആണ് നമുക്ക് അതും നമുക്ക് നമ്മളെ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങുന്നത് നമുക്കിതിനോട് സംസാരിക്കാം നമുക്കിതിനോട് പൂക്കൾ തരത്തില്ല എന്ന് ചോദിക്കാം ഇടയ്ക്ക് ഓരോ വിരട്ടലൊക്കെ വിരട്ടാം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഈ പ്ലാന്റ്സും വളരെ സെൻസിറ്റീവാണ് അപ്പോൾ ആ പ്ലാന്റ്സിന് നമ്മളോടുള്ള ഇഷ്ടം കൂടുകയും നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ തരികയൊക്കെ ചെയ്യും അപ്പം ഇതാണ് എൻ്റെ ഇത് കണ്ടില്ലേ ഇത് എത്ര ഭംഗിയായിട്ടാണ് നോക്കിക്കേ നല്ല സൂപ്പറായിട്ട് വളർന്നു വരുവാണ് ഇനിയിപ്പോൾ എല്ലാത്തിനും മൊട്ട് വരുന്നുണ്ട് ആ മൊട്ടൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ടിപ്പം പൂത്ത് അങ്ങോട്ട് നിൽക്കും അപ്പം നമുക്ക് അതൊക്കെ കാണുമ്പം നമ്മുടെ മനസ്സിനൊക്കെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ റോസ് ഗാർഡൻ്റെ ഒരു സെഷൻ ഇനിയും കൊക്കഡാമയുടെ തന്നെ ഒത്തിരി വേർഷൻസ് നമ്മുടെ ഈ വീടിന് ചുറ്റുമുണ്ട് ആ വീട് ഫുള്ളായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട് പക്ഷേങ്കിൽ അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു സസ്പെൻസ് ഉണ്ട് ആ വീട് എൻ്റെ വീട് ഒരു ട്രോപ്പിക്കൽ ഹൗസാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അതിനുശേഷം മാത്രമേ ആ വീഡിയോ എടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ഇതുപോലെയുള്ള പുതിയ അറിവുകളുമായിട്ട് അല്ലെങ്കിൽ അറിവുകളുമായിട്ട് ചെടികൾ സംബന്ധിച്ചുള്ള അറിവുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ വീണ്ടും കാണും വരെ ബൈ